ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, CPC എക്സാം എഴുതുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. എങ്ങനെ നമ്മുടെ ടൈം മാനേജ് ചെയ്യാം, 150 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഡിഫിക്കൽട്ടും അതുപോലെ തന്നെ ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് ആ 5 hours and 40 minutes ഇപ്പോൾ അതിൻ്റെ ടൈം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് 4 hours നമുക്ക് എങ്ങനെ ചെയ്തു തീർക്കാമെന്നുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കാണും. അപ്പം അതിനുള്ള കുറച്ച് ടിപ്സും മെത്തേഡ്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പാസസ് എന്നുള്ളതാണ്. ഈ മൾട്ടിപ്പിൾ പാസസിൻ്റെ ടിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കിപ്പം ഇപ്പോഴത്തെ പുതിയൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് 100 questions ആണുള്ളത്. ഇതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഒന്ന് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഈസി ക്വസ്റ്റ്യൻസ്, ഏതാണ് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളത്, അതുപോലെ തന്നെ മീഡിയം ഡിഫിക്കൽട്ടിയിലുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെഡിക്കൽ ടെർമിനോളജിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അനാറ്റമിയുടെയോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന അതേ വെയിറ്റേജ് മാത്രമേ ഉള്ളൂ നമ്മളൊരു വലിയ ഒരു കേസ് സ്റ്റഡി ആയിട്ടുള്ള സർജറിയുടെ ആ ഒരു സെഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും. എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആയിട്ടുള്ള 1 mark മാത്രമേ ഓരോ ക്വസ്റ്റ്യൻസിനും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടെർമിനോളജിയുടെ ക്വസ്റ്റ്യൻ ആയാലും അതുപോലെ തന്നെ അനാറ്റമിയുടെ ക്വസ്റ്റ്യൻ ആയാലും അങ്ങനെയുള്ള ഈസിയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലും നമുക്ക് ആ ഓരോ മാർക്കും നമ്മുടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് വളരെ ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം വേണം. എന്നിരുന്നാലും നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന മീഡിയം ഡിഫിക്കൽട്ടിയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഇതൊരു ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് നമുക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ, നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഈ മൾട്ടിപ്പിൾ പാസസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഈസിയർ ക്വസ്റ്റ്യൻ, സെക്കൻഡ് മീഡിയം ഡിഫിക്കൽട്ടി, ആൻഡ് ദ തേർഡ് വൺ ഇസ് മോസ്റ്റ് ആൻസറിങ് മോസ്റ്റ് ഡിഫിക്കൽട്ട് വൺസ്. ഓക്കെ, ഇനി നമ്മൾ മെത്തേഡ് 2 നമ്മൾ പോകുന്നത്. മെത്തേഡ് 2 എന്ന് പറയുമ്പോഴത്തേനും 1.2 റേറ്റിംഗ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് നമ്മൾ മുന്നേ ഈസിയർ, മീഡിയം അതുപോലെ തന്നെ വെരി ഡിഫിക്കൽട്ട് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർജിനകത്ത് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ മാർജിനിൽ നമ്മൾ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതായത് വെരി ഹാർഡായിട്ടുള്ള ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 ഇട്ട് കൊടുക്കാം. അല്ലാത്ത മീഡിയം ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസിനാണെങ്കിൽ നമുക്ക് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വായിക്കണമെന്നുള്ളത്, അങ്ങനെ വായിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്കത് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതായത് പിന്നീട് നമുക്ക് ഏതാണ് നമ്മൾ ഡിഫിക്കൽട്ടായിട്ട് കൺസിഡർ ചെയ്ത് ഏതാണ് ഈസിയർ ആയിട്ടുള്ളതെന്ന് വീണ്ടും ഒന്നുകൂടെ വായിക്കാനുള്ള ടൈം എടുക്കാതെ തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട്, അപ്പോൾ 2 ഇട്ടു. ഇനിയും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതിന് ഒരു ഡോട്ട് ഇട്ടു. ഇനി ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഡോട്ടൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യമേ ഡോട്ട് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ 1 ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് 2 ഉള്ള ഹാൻഡിൽ. അതാണ് നമ്മുടെ 1.2 റേറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയും നമ്മുടെ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ഫൈനൽ പാസ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം, പക്ഷെ നമുക്ക് അറിയത്തില്ലാത്ത ആൻസേഴ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് എത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൈനൽ കുറച്ച് മിനിറ്റ് കാണുമല്ലോ. അപ്പോൾ ആ ഒരു ഫൈനൽ മിനിറ്റ്സിൽ നമുക്കിപ്പോൾ അത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും അതിനെ അൺഅറ്റൻഡ് ആയിട്ട് വിടരുത്. നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. വളരെയധികം ഒരു 10-20% ചാൻസ് കാണും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആക്കാനുള്ള ഒരു 10% അല്ലെങ്കിൽ 20% ചാൻസസ് കാണും. നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമ്മൾ ചിലപ്പം നമ്മൾ ചുമ്മാതെ ഒരു ഗസ് അടിച്ച് കുത്തുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ അത് കറക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യനും അൺഅറ്റൻഡ് ആയിട്ട് അല്ലെങ്കിൽ അൺആൻസേർഡ് ആയിട്ട് ലീവ് ചെയ്യരുത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചുമ്മാ ഒരു ഗസ് അടിച്ച് നമ്മളൊരു ഓപ്ഷൻ ആൻസർ ചെയ്താലും ഇൻ കേസ് അത് കറക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർക്കും കൂടെ നമ്മൾ സ്കോർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫൈനൽ പാസ്, നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്താലും ആ ഫൈനൽ പാസ് നമ്മൾ എപ്പോഴും ലാസ്റ്റായിട്ടുള്ള നമുക്ക് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും ടൈം ഇല്ലെങ്കിൽ പോലും 5 മിനിറ്റേ ഉള്ളെങ്കിലും ഒരു ഫൈനൽ ഗസ് അടിക്കുന്നത് എപ്പോഴും
നല്ലതാണ്. ഇനിയും അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് കോഡിംഗ് സർട്ടിഫിക്കേഷൻ്റെ ടൈം മാനേജ്മെൻ്റ് ആണ്. ഇത് ഒരു നമ്മുടെ ഈ മെത്തേഡ്സ് അല്ലാതെ തന്നെ ഈ മെത്തേഡ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു 1 hour പെർ കോളം ടൈമിംഗ് എന്നുള്ള ഒരു സെഷൻ. ഇപ്പം നമ്മൾ സർജറി ഉണ്ട്, നമുക്ക് അനാറ്റമി ഉണ്ട്, ടെർമിനോളജീസ് ഉണ്ട്, ICD ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ആദ്യമേ ഈസിയർ, ഡിഫിക്കൾട്ട്, മീഡിയം, ഹാർഡ് എന്നുള്ള രീതി കാറ്റഗറൈസ് ചെയ്തു. ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കോളംസ് ആയിട്ടാണ്, ഇപ്പോൾ 150 ക്വസ്റ്റ്യൻസ് ആയിരുന്നപ്പോൾ നമ്മുടെ കോളം എന്ന് പറയുന്നത് 30 ക്വസ്റ്റ്യൻസ് ഉള്ള ഓരോ കോളംസ് ആയിരുന്നു. അങ്ങനെ 5 കോളംസ് ആയിരുന്നു നമ്മുടെ നമ്മുടെ ആൻസർ ഗ്രിഡിനകത്തുള്ളത്. അപ്പോൾ ഈ 5 കോളംസിനെ നമ്മൾ 1 hour വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അതിനകത്ത് നമ്മൾ ആദ്യമേ അതിനകത്ത് ഈസിയർ ചെയ്തു, മീഡിയം ചെയ്തു, ഡിഫിക്കൾട്ട് ചെയ്തു. അപ്പോൾ അതൊരു കോളം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അവറിൽ നമ്മൾ ഇതുപോലെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുക. ലാസ്റ്റ് നമ്മുടെ 5th hour ആകുമ്പോൾ നമ്മൾ ഈ 5 കോളംസും അറ്റൻഡ് ചെയ്തു. ഇനി ഇതിനകത്ത് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും, ഒരു 5 or 10 ക്വസ്റ്റ്യൻസ് കാണും. നമുക്ക് ഒത്തിരി ഡിഫിക്കൾട്ട് ആയിരുന്നു, നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റിലത്തെ 40 minutes നമുക്കിത് ചെയ്ത് ഫിനിഷ് ആക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇനി 100 ക്വസ്റ്റ്യൻസ് 40 minutes ആകുമ്പോഴത്തേനും നമ്മൾ ഇതും അതുപോലെ തന്നെ നമുക്ക് ഒരു നമുക്ക് എന്താ പറയുന്നത് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈക്വലി ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഓരോ ആൻസർ ഗ്രിഡായിട്ട് ആ ആൻസർ ഗ്രിഡിൻ്റെ ഈക്വൽ കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ഈ ഓൾട്ടർനേറ്റീവ് കോഡിംഗ് ടെക്നിക്ക് കൊണ്ട്, അതായത് 1 hour പെർ കോളം ടൈമിംഗ് വെച്ചിട്ടാണ് ഈ ഒരു ടെക്നിക്ക് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സെൽഫ് സ്റ്റഡീസൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിലും അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. ചിലപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് കാണും. പക്ഷേ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്താലും അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് പഠിച്ചാലും ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത് വിത്തിൻ ടൈം ലിമിറ്റ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ നമ്മളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ചെല്ലുന്ന ഉടനെ ഈ ഏതെങ്കിലും ഒരു ടെക്നിക്ക്, അപ്പം നമ്മൾ ഈ ടെക്നിക്ക് തന്നെ നമ്മൾ പ്രാക്ടീസ് സെഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അത് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ടെക്നിക്കാണോ കുറച്ചുകൂടെ ഈസിയറായിട്ട് അല്ലെങ്കിൽ പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് ആ ടെക്നിക്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഈ ടൈം മാനേജ്മെൻറ്റ് ഫോർ നമ്മുടെ മെഡിക്കൽ കോഡിംഗ് എക്സാമിനേഷൻ എന്നുള്ള ഈ ഒരു കൊച്ചു ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചെറിയ മെഡിക്കൽ കോഡിംഗ് ടിപ്സുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസുമായിട്ടും നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ കീപ് സപ്പോർട്ടിംഗ്. ബൈ.